ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നഴ്സറി യൂണിറ്റാണ്. ശരിക്കും ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു യൂണിറ്റ് തന്നെയാണിത്. ഇത് അൽറായി ലുലുവിൻ്റെ അടുത്തുള്ള ഒരു അസ്ഫൂർ നഴ്സറിയാണ്. ഒരു ശരിക്കും ഫ്ലവറിംഗ് പ്ലാന്റ്സിനാണ് കേട്ടോ കൂടുതലും അവർ മുൻഗണന കൊടുത്തേക്കുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് റീസണബിൾ പ്രൈസിനുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സാണെല്ലാം. നമുക്ക് ചെറിയൊരു ബാൽക്കണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വാങ്ങിച്ചു വെക്കാം. ഡ്രസ്സുണ്ട്, ഇപ്പോഴാണെങ്കിൽ സീസൺ ആയതുകൊണ്ട് എല്ലാം നന്നായിട്ട് പൂത്തു നിൽക്കുകയാണ്. ഹാങ്ങിങ് ഗാർഡൻസ് കൂടി ഉണ്ട്. ഇതൊക്കെ നമുക്ക് 2 KD അങ്ങനത്തെ ഇതിന് ഒരു സെറ്റായിട്ടാണ്, അതായത് 12 പീസ് അല്ലെങ്കിൽ 20 പീസ് അങ്ങനത്തെ ഓരോ സെറ്റ് വെച്ചേക്കുവാണ് അവർ. അതിനാണ് ഈ 2 KD. മാരി ഗോൾഡിനൊക്കെ ആണെങ്കിലും അത് 10 പീസസിൻ്റെ ഒരു സെറ്റ്, 12 പീസസിൻ്റെ ഒരു സെറ്റ്, അതിന് 2 KD അങ്ങനെയാണ് കേട്ടോ. പച്ചക്കറിയുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ കണ്ടത് വഴുതനങ്ങയും മുളകും ക്യാപ്സിക്കും ഒക്കെയാണ്. അതിന് 20 പീസിന് 2 KD ആണ്. അവർ അത്രയും പീസ് ആയിട്ടേ കൊടുക്കുകയുള്ളൂ. ഇതേ നമ്മുടെ നാട്ടിലെ കോഴിവാലം പൂന്നൊക്കെ പറയും എൻ്റെ ഒക്കെ നാട്ടില്, അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വലിയ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, മൾബെറി, പിന്നെ വാഴ, അങ്ങനത്തെ വലിയ പ്ലാന്റ്സിന്റെ യൂണിറ്റും ആണിത്. നോക്കിക്കേ നമ്മുടെ നാട്ടിലെ വാഴത്തേക്കെ നിൽക്കുന്നത് കണ്ടോ. പക്ഷെ ഈ വാഴത്തേക്ക് നമുക്ക് ഇച്ചിരി പൈസ കൂടുതലാണ്, 50 KD കേട്ടോ ഒരു വാഴത്തേക്ക്. ഇത്രയുള്ള വാഴത്തേക്ക് 50 KD ആണ് പ്രൈസ് റേറ്റ് അവരിട്ടേക്കുന്നത്. നല്ല ബാൽക്കണി ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ പയറ് അതൊക്കെ കൊണ്ടുവന്ന് നട്ട് നല്ലതായിട്ട് വെക്കാനായിട്ട് ഇവിടെ അതിൻ്റെയൊക്കെ വിത്തുകളും എല്ലാം കിട്ടും. റോസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ റോസിനും ഭയങ്കര കളക്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ സീസണൽ ആണ്, ഇത് കഴിയുമ്പം ഈ പൂക്കളൊക്കെ പോവായിരിക്കും. പക്ഷെ ഇപ്പൊ ഒരു കാണാൻ ഭംഗിയുണ്ട്. പിന്നെ കറ്റാർവാഴയുണ്ട്, അത് 3 KD ഒക്കെ ഉള്ളതുണ്ട്, 4 KD ഉള്ളതുണ്ട്, 5 KD ഉള്ളതുണ്ട്. കണ്ടോ കറ്റാർവാഴ നിൽക്കുന്നത്, ഇതൊക്കെ ഞാൻ പറഞ്ഞ ആ പ്രൈസ് റേറ്റിനുള്ളതാണ്. നാരങ്ങയും ഓറഞ്ചിന്റെയും ഒക്കെ തൈ ഇവിടെ ഉണ്ട്. എനിക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫ്ലവർ സെക്ഷൻ ആണ്. ഇഷ്ടം പോലെ പൂക്കളാണ്, നല്ല രസമുണ്ട്.
കേട്ടോ, ഇതൊക്കെ വെജിറ്റബിൾ സെക്ഷനാണ്. നമ്മുടെ ലെറ്റ്യൂസ് ലീസും മുളകും തൈ ആയിട്ട് ഇടയ്ക്കുന്ന ക്യാപ്സിക്കും ഒക്കെ ഉണ്ട്. വഴുതനങ്ങ, വഴുതനങ്ങ ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ടാവും കേട്ടോ, നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. ചീത്തയെ പോകുന്നു പേടിക്കണ്ട. തക്കാളി അതും ഇവിടെ ഉണ്ടാവും. പിന്നെ പോട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ ഇനിയിപ്പം ചെടിച്ചട്ടിയൊക്കെ വാങ്ങിക്കാനാണെങ്കിലും എല്ലാം ഇവിടുന്ന് തന്നെ വാങ്ങിക്കാം. പിന്നെ ഇലച്ചെടികളുണ്ട്, പുറത്ത് വയ്ക്കാവുന്ന ഔട്ട്ഡോർ യൂണിറ്റിന്റെ ഇലച്ചെടികളും ഇൻഡോറും ഉണ്ട്. ഈ ഒരു സെറ്റിന് 2 KD ഉള്ളു. മാറിഗോൾഡൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഭയങ്കര രസമാണ്. നമുക്ക് തോന്നുന്നു എല്ലാം വായിച്ചിട്ട് പോയാലോ. നൈസായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് വീട്ടിൽ ശരിക്കും എന്തായാലും ഇത് കുറച്ച് നാൾ പൂത്ത് നിൽക്കും. അപ്പം നമുക്ക് ഇതുകൊണ്ട് വെച്ച നല്ല രസമായിരിക്കും കാണാനിട്ട് ബാൽക്കണിയിലൊക്കെ വയ്ക്കുവാണെങ്കിൽ. ഇതെല്ലാം സെറ്റായിട്ടാണ് അവർ കൊടുക്കുന്നത്. ഇതാണെങ്കിലും ഓരോ സെറ്റായിട്ട് 10 പീസും 12 പീസിൻ്റെയൊക്കെ അവർ വെച്ചിരിക്കുന്നതാണ്. എല്ലാം കോഴിവാലൻ പൂക്കളുടെയാണ്. ഇതാണെങ്കിലും അതേപോലെ പാൻസി പോലത്തെ ഒക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഫ്ലവേഴ്സിന്റെ സെറ്റാണ്. UKD ഫ്ലവേഴ്സിന്റെ സെറ്റാണ് ഇതൊക്കെ. ഓൾമോസ്റ്റ് എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. സെയിം കളേഴ്സ് ആയിരിക്കും അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് മിക്സ് എടുക്കാനും പറ്റില്ല, അങ്ങനെ ഒരു പ്രോബ്ലമേ ഉള്ളൂ. ഇതൊക്കെ ബൊഗെയിൻവില്ലയുടെ ഏരിയ ആണ്. ബൊഗെയിൻവില്ല 3 KD, 2.5 KD അങ്ങനെ. അതിൻ്റെ പീസ് റേറ്റ് അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ അനുസരിച്ചാണ്. പിന്നെ കുറച്ച് പഴകിയ മുറ്റിയതൊക്കെ അങ്ങനെയുള്ള ഇതിനൊക്കെ പൈസ കൂടുതലാണ്. ഇതിന് ഒരു ഇൻഡോർ സെക്ഷനും കൂടെ ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനും ഈ നഴ്സറിയിലുണ്ട്. അവിടെ ശരിക്കും നമുക്ക് ആർട്ടിഫിഷ്യൽ ആൻഡ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ് ഇതിലേക്ക് ഉള്ളത്. അതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഇതാണ് ഇവിടുത്തെ ഇൻഡോർ സെക്ഷൻ. അവിടത്ത് നമുക്ക് ചുമ്മാ വയ്ക്കാനുള്ള ഇങ്ങനെ സൈഡിലൊക്കെ നമുക്ക് ഈ ഭംഗിയാക്കാൻ വേണ്ടി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇല്ല. അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസൊക്കെ ഉള്ളൂ. വലിയ ഗ്ലാസ്സും നമുക്ക് മുളയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഗ്ലാസ് ബൗളിനകത്തൊക്കെ ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഗ്ലാസ്സിൽ എല്ലാം ഒറിജിനൽ പ്ലാന്റ്സ് ആണ്.
ചെടീൻ്റെ എല്ലാത്തിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. ഇപ്പോൾ റോസിനാണെങ്കിൽ റോസിന് അല്ലാണ്ട് ഓർഗാനിക് ആയിട്ടുള്ള ഫുൾ എല്ലാത്തിനും ഇടാൻ പറ്റുന്നതും മൾട്ടിപ്പർപ്പസ് ആയിട്ടുള്ളതും ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ക്രോട്ടൺസ് ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെയാണ് നമുക്ക് നോക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചുമ്മാ വളർത്തുന്നതല്ലേ എന്ന് വിചാരിക്കും. ഇങ്ങനെ കാണുമ്പോൾ രസം. പിന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെയും അടുത്ത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അണ്ടർഗ്രൗണ്ടിലും ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണുള്ളത്. തീർച്ചയായാലും നിങ്ങൾ ഈ നഴ്സറിയിൽ വന്ന്, ഇവിടെ കുവൈറ്റിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ നഴ്സറിയിൽ വന്ന് ചെടികളൊക്കെ വാങ്ങിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ റീസണബിൾ പ്രൈസിലുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒക്കെ വന്ന് വാങ്ങിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതോടെ വരെ എല്ലാവർക്കും ബൈ ബൈ.